നമസ്കാരം. മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം. കാനഡയിൽ കാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജറിൻ്റെ കൊലപാതകം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ദീർഘകാല ബന്ധത്തിൽ സൃഷ്ടിച്ച അകൽച്ച ദിനം പ്രതി കൂടുതൽ വഷളാവുകയാണ്. കാനഡയിലെ വാൻകൂറിൽ സിഖ് ഗുരുദ്വാരയ്ക്ക് മുന്നിൽ നിജർ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ജൂണിലാണ്. September 18 കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അവിടുത്തെ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ നിന്നാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ മുഴുവൻ തുടക്കം. ഹർദീപ് സിംഗ് നിജറിന്റെ വധത്തിന് പിന്നിൽ ഇന്ത്യ ഗവൺമെന്റിനും ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾക്കും പങ്കുണ്ടെന്നായിരുന്നല്ലോ ട്രൂഡോയുടെ ആരോപണം. ഇന്ത്യ ഭീകര ലിസ്റ്റിൽ പെടുത്തിയ നിജറിനെ കനേഡിയൻ പൗരൻ എന്നാവർത്തിച്ച് വിശേഷിപ്പിച്ചായിരുന്നു ട്രൂഡോയുടെ നയവും തന്ത്രവുമില്ലാത്ത തുറന്നടിക്കൽ. ഇന്ത്യയിൽ നിരോധിച്ച കാലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് എന്ന ഭീകര സംഘടനയുടെ കാനഡയിലെ ബുദ്ധികേന്ദ്രമായിരുന്നു നിജർ. ട്രൂഡോയുടെ ആരോപണത്തെ അസംബന്ധം എന്ന് വിശേഷിപ്പിച്ച് തള്ളിയ ഇന്ത്യ നിജറിൻ്റെ വധത്തിൽ യാതൊരു പങ്കുമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ കാനഡയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയെ പുറത്താക്കിയാണ് ട്രൂഡോ ഭരണകൂടം പ്രതികരിച്ചത്. കാനഡയുടെ അപ്രതീക്ഷിതവും ഏകപക്ഷീയവുമായ നീക്കത്തിന് തിരിച്ചടിയായി കനേഡിയൻ നയതന്ത്ര പ്രതിനിധിയെ പുറത്താക്കാൻ ഇന്ത്യയും നിർബന്ധിതമായി. ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി 41 നയതന്ത്ര പ്രതിനിധികളെ കൂടി കാനഡ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. September 10 ഡൽഹിയിൽ G20 ഉച്ചകോടിക്കിടെ ട്രൂഡോയെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിലെ കാലിസ്ഥാൻ ഭീകരരുടെ ഇന്ത്യാ വിരുദ്ധ ആക്രമണങ്ങളിൽ ഉത്കണ്ഠ അറിയിച്ചിരുന്നു. ഉച്ചകോടി കഴിഞ്ഞ് തിരികെ ചെന്നതിന് പിന്നാലെ ട്രൂഡോ പാർലമെന്റിൽ ആരോപണം ഉന്നയിച്ചത് ഇന്ത്യയെ അത്ഭുതപ്പെടുത്തി. കഴിഞ്ഞ മാർച്ചിൽ കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ കാലിസ്ഥാനികൾ ആക്രമണം നടത്തിയിരുന്നു. ജൂണിൽ ഇന്ദിരാഗാന്ധിയെ വധിക്കുന്ന ഒരു നിശ്ചല ദൃശ്യം കാലിസ്ഥാനികൾ ആഘോഷിച്ചിരുന്നു. അപ്പോഴെല്ലാം ഇന്ത്യ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. September 18 തന്നെ ബ്രിട്ടീഷ് കൊളംബോയിൽ സറേയിലെ ഗുരുനാനാക് സിംഗ് ഗുരുദ്വാരയ്ക്ക് മുന്നിൽ കാലിസ്ഥാനികൾ ഉയർത്തിയ കൂറ്റൻ പ്ലക്കാർഡിൽ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളുടെ ചിത്രങ്ങൾ സഹിതം വധഭീഷണി മുഴക്കിയിരുന്നു. നിജറിന്റെ വധത്തിന് ഉത്തരവാദികളായവരെ വധിക്കുക എന്നായിരുന്നു ആഹ്വാനം. ഇത് ഇന്ത്യൻ പ്രതിനിധികളുടെ സുരക്ഷയ്ക്ക് ഗുരുതര ഭീഷണിയായി. കനേഡിയൻ പാർലമെന്റിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ട്രൂഡോ തൻ്റെ ന്യൂനപക്ഷ സർക്കാരിനെ നിലനിർത്തുന്നത് സിഖുകാരനായ ജഗ്മീത് സിംഗ് നയിക്കുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നൽകുന്ന പിന്തുണയോടെ ഔദാര്യത്തിലാണ്. ഇന്ത്യയിൽ പ്രത്യേക കാലിസ്ഥാൻ സംസ്ഥാനത്തിന് വേണ്ടി 2022 കാനഡയിൽ നടത്തിയ ഹിതപരിശോധനയെ ജഗ്മീത് സിംഗ് പരോക്ഷമായി പിന്തുണച്ചിരുന്നുവെന്ന് കനേഡിയൻ പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം കാനഡയുടെ ഐക്യം നിലനിർത്തണമെന്നും ജഗ്മീത് വാദിച്ചു. കാനഡയിലെ പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടി നേതാവ് പിയറെ നിലപാടുമായി ജഗ്മീതിൻ്റെ നിലപാടിനെ പത്രം താരതമ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ ഐക്യം നിലനിർത്തുമ്പോൾ തന്നെ കാനഡയിലെ സിഖുകാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ടെന്നാണ് പിയറുടെ നിലപാട്. ചുരുക്കത്തിൽ കാനഡയിലെ സിഖ് സമൂഹത്തെ തള്ളിപ്പറയാൻ അവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് കഴിയില്ല. കാരണം കാനഡയിലെ പ്രബലമായ രാഷ്ട്രീയ ശക്തിയായി സിഖ് സമൂഹം മാറിക്കഴിഞ്ഞു. പഞ്ചാബിലെ കാലിസ്ഥാൻ ഭീകരത ഇന്ത്യയ്ക്ക് സമ്മാനിച്ചത് വലിയ മുറിവുകളാണ്. ഒന്ന്, കാലിസ്ഥാൻ ഭീകരതയെ അടിച്ചമർത്തിയ സുവർണ ക്ഷേത്രത്തിലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സൈനിക ഓപ്പറേഷൻ. രണ്ടാമത്തേത് അതിൻ്റെ പ്രത്യാഘാതമാണ്. സിഖ് അംഗരക്ഷകർ ഇന്ദിരാഗാന്ധിയെ വധിച്ചു. പിന്നെ അതിൻ്റെ തിരിച്ചടിയായി സിഖ് വിരുദ്ധ കലാപവും ആയിരക്കണക്കിന് സിഖുകാരുടെ കൂട്ടക്കൊലയും. കാലം ചെന്നപ്പോൾ പഞ്ചാബിലെ സിഖ് ഭീകരത ഏതാണ്ട് നിഷ്ക്രിയമായി. എന്നാൽ 1980 തന്നെ കാലിസ്ഥാൻ കാനഡയിലേക്കും ബ്രിട്ടനിലേക്കും പറിച്ചു നടപ്പെട്ടു. അത് അന്നു മുതൽ തന്നെ ഇന്ത്യ കാനഡ ബന്ധത്തെ ഉലയ്ക്കാൻ തുടങ്ങിയിരുന്നു. കാനഡയിലെ സിഖ് ഭീകരതയുടെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു 1985 കനിഷ്ക വിമാന ദുരന്തം. കാനഡയിലെ ടോറന്റയിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്ന എയർ ഇന്ത്യയുടെ കനിഷ്ക 182 വിമാനം കാലിസ്ഥാനികൾ ബോംബ് വെച്ച് തകർത്തു. 268 കനേഡിയൻ പൗരന്മാരുൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന 329 പേരും കൊല്ലപ്പെട്ടു. ഇത്രയേറെ സ്വന്തം പൗരന്മാരുണ്ടായിരുന്നിട്ടും കാനഡ ആ ഭീകരാക്രമണം ഗൗരവമായി എടുത്തില്ല എന്നുള്ളതാണ്. നീണ്ട അന്വേഷണമൊക്കെ നടത്തിയെങ്കിലും പ്രതികളായ ബ്രിട്ടീഷ് കൊളംബിയയിലെ 2 കാലിസ്ഥാൻ ഭീകരരെ 2005 കൊലക്കുറ്റത്തിൽ നിന്നും ഗൂഢാലോചനയിൽ നിന്നും മുക്തരാക്കി. ബോംബുണ്ടാക്കിയ മൂന്നാമനെ കുറ്റക്കാരനായി കണ്ടെത്തിയിരുന്നു.
കൂട്ട ദുരന്തം ഒഴിവാക്കുന്നതിൽ കനേഡിയൻ സർക്കാർ ഏജൻസികൾക്ക് പറ്റിയ വീഴ്ച അന്വേഷിക്കാൻ 2006 മാത്രമാണ് ഒരു കമ്മീഷനെ നിയമിച്ചത്. കനേഡിയൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ആ കമ്മീഷനിൽ 2010 ജൂണിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വീഴ്ചകൾ വിവരിക്കുന്നുണ്ട്. കനേഡിയൻ ഇന്റലിജൻസിനും പോലീസിനും വേണ്ടത്ര വിവരങ്ങൾ ലഭിച്ചിട്ടും വിമാന ദുരന്തം ഒഴിവാക്കാൻ അവർ ഒരു നടപടിയും എടുത്തിട്ടില്ല. അതിനിടെ ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്താൻ കാനഡ പ്രതിബദ്ധമാണെന്ന് സെപ്റ്റംബർ 28 ട്രൂഡോ മാധ്യമങ്ങളോട് പറഞ്ഞത് മഞ്ഞുരികലിന് തുടക്കമായേക്കാം. കാനഡയിലെ 3 ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 17 ലക്ഷം വരുന്ന ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആശങ്കകൾ മാറാൻ ഇത് വഴിയൊരുക്കും. കനേഡിയൻ സമ്പദ് വ്യവസ്ഥയിൽ ഇൻ്റർനാഷണൽ വിദ്യാർത്ഥികളുടെ സംഭാവന ചെറുതല്ല. 2022 $3,000 കോടി, അതായത് 2.55 ലക്ഷം കോടി, ഇതിൻ്റെ 40% വരും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സംഭാവന. കാനഡയിലെ സ്വകാര്യ സർവകലാശാലകളുടെ പ്രധാന വരുമാന മാർഗവും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഫീസാണ്. തദ്ദേശ വിദ്യാർത്ഥികളുടെ ഫീസിൻ്റെ 3 മടങ്ങ് വരെയാണ് വിദേശ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടത്. 1.7 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവിടുത്തെ തൊഴിൽ മേഖലയിലുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിലൂടെ കാനഡയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കും നല്ല വരുമാനമാണ്. ഇന്ത്യയുമായുള്ള ബന്ധം വഷളായ വിദ്യാർത്ഥികളുടെ ഒഴുക്ക് നിലച്ചാൽ കാനഡയ്ക്ക് അത് വൻ പ്രഹരവുമാകും. വലിയ സാമ്പത്തിക പ്രതിസന്ധിയും അവർ നേരിടും. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.